ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ഇനി ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി വാഴ ഇലയുടെയൊന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റും. ഇനി ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ 1/2 kg ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിത് ഇതിലേക്ക് ഞാനിപ്പം 1 teaspoonോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 teaspoonോളം മഞ്ഞൾപ്പൊടിയാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇത് 1/2 tablespoonോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ചെമ്മീൻ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ കുറച്ച് ഒരു 1/2 മണിക്കൂർ നേരാണെങ്കിലും ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞങ്ങൾ നാട്ടിൽ പറയും കുഞ്ഞു റോട്ടിന്ന്, കണ്ണൂരിക്കാർ പറയും ആണപ്പത്തിൽ നിന്ന്, പിന്നെ കക്കറോട്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു 3 പേരിലാണ് ഈ ഒരു റെസിപ്പി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിൽ ഞാനിത് ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞങ്ങൾ ഒറോട്ടിയൊക്കെ ചുടുന്ന പൊടിയില്ല, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിപ്പൊടിയല്ല, വറുത്ത പൊടിയുമല്ല, ഒറോട്ടീൻ്റെ പൊടി തന്നെ, വറുക്കാത്ത പൊടി തന്നെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്കൊരു 3 കപ്പ് 750 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പ് ഒറോട്ടിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഈ ഒരു ഒറോട്ടിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഒറോട്ടിപ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിത് ഇപ്പം ഇതിലേക്കൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ വെള്ളത്തിൻ്റെ ആവശ്യം കുറച്ച് കൂടിയുണ്ട് അല്ലേ. സാധാരണ എല്ലാവരും ഒറോട്ടിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം എന്തായാലും ആവശ്യമല്ലേ. അപ്പം ഞാനിത് വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആകെ ഞാനിപ്പോൾ 3 3.5 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്, കാരണം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരുപാടങ്ങ് ലൂസായി പോയിക്കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളിതിലേക്ക് പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ചധികം കൂടുതലായിപ്പോയി. ഇപ്പം ഞാനിപ്പോൾ ഇത് ഈ ഒരു 3 കപ്പ് ഈ ഒരു പൊടി കൊണ്ട് ഞാനിപ്പോൾ 8 ആക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് പൊടി കൂട്ടിയെടുക്കുകയും ചെയ്യാം, കുറച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു 3 കപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് 3 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ഈ ഒരു പൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്, കാരണം ഒറോട്ടിപ്പൊടിയായത് കാരണം തന്നെ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. അടുപ്പിൽ ഇതാ ഈ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമറിൻ്റെ ഈ ഒരു തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് തടവി കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉള്ളതാണെങ്കിൽ അത് തടവി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഈ ഒരു എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്നത് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇനി ഈ ഒരു ഒറോട്ടിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ റോള് ചെയ്തിട്ടാണ് ഈ ഒരു അണപ്പത്തിൽ, അതായത് കുഞ്ഞുറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇത് 2 കൈകൊണ്ട് ഇതുപോലെ ഇതാ ഒരു കുഴലിൻ്റെ ഒരു രൂപത്തിലാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. സാധാരണ ഞങ്ങൾ അണപ്പത്തിൽ, അതായത് കക്കറോട്ടി കുഞ്ഞുറോട്ടി പരത്തിയെടുക്കുന്ന രീതി എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ. ഒരുപാട് കഷ്ടത്തിൽ തന്നെ ഒരുപാട് ടൈം കൊടുക്കും ഞങ്ങൾ ഈ ഒരു അണപ്പത്തിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളും വിചാരിക്കും ഇത് മുൻപേ ഞങ്ങൾ അറിയാതെ പോയല്ലോ, എന്ത് ഇത് ആദ്യമേ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു അണപ്പത്തിൽ, അതായത് കുഞ്ഞുറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഷേപ്പ് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ടിതാ ഞാനിത് ഈ ഒരു സ്റ്റീമറിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മസാലകളൊന്നും ചേർത്താതെ തന്നെയാണ് ഈ ഒരു പൊടി കുഴച്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മസാലയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ വിചാരിച്ച് കൂടുതൽ മസാല വേണ്ടല്ലോ, കാരണം എന്തായാലും ഇതിന് കുറച്ച് ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൊടിയിൽ തേങ്ങയും ജീരകവും ഒന്നും ചേർത്ത് കൊടുക്കാഞ്ഞത് കേട്ടോ. ഇതാ ഇതുപോലെ കുഴൽ രൂപത്തിലാക്കിയിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
സത്യം പറയാല ഇത് ആദ്യേ ഞങ്ങൾക്ക് അറിയേണ്ടതായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ ആദ്യം അറിയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങക്ക് ഒരു ആണപ്പത്തിൽ, അതായത് കുഞ്ഞുറോട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാമല്ലോ. അങ്ങനെ ഇതാ ഇത് മുഴുവനായിട്ടും ഇതാ ഈ ഒരു രൂപത്തിൽ പരത്തിയെടുത്തിട്ട് ഞാൻ ഈ ഒരു സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ വെച്ചാൽ ആദ്യം വെള്ളം നന്നായിട്ട് തിളക്കണേ. തിളച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്തായി പോന്ന് വെച്ചാൽ ഇതൊരു മരയിച്ച പോലെ ആയിപ്പോവും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഇതാ അടുപ്പിലൊരു പാത്രം വെച്ച് ഞാൻ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രേ ആവശ്യമുള്ളൂ വെളിച്ചെണ്ണൻ്റെ. അപ്പോൾ പിന്നെ ഇത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് കുരുമുളക്, ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകമില്ല പെരുംജീരകം, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു അല്പം വലിയൊരു തേങ്ങ ആയതുകൊണ്ടാണ് ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയാണെങ്കിൽ എന്തായാലും ഒരു തേങ്ങ തന്നെ ആവശ്യമുണ്ടായിട്ട് വരും. പക്ഷേ ഇത് അല്പം വലിയ തേങ്ങ ആയതുകൊണ്ടാണ് ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കുറച്ചിട്ട് വേണേൽ വറുത്തെടുക്കുക, അല്ലെങ്കിൽ തേങ്ങ മുഴുവനായിട്ട് എന്തായിപ്പോൾ മുഴുവനായിട്ട് വറന്ന് വരില്ല. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ആ തേങ്ങ ഒരു വെള്ള കളറൊക്കെ ആയി. ഇപ്പോൾ ഇത് ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഇതിനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. ഇതങ്ങനെ ഈ ഒരു തേങ്ങേൻ്റെ വറവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മാറ്റി വെച്ചുകൊടുക്കാം, തണിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചുകൊടുക്കാം. അതേ സെയിം പാത്രത്തിൽ തന്നെ ഇതാ ഞാൻ വീണ്ടും ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ചെമ്മീനില്ലേ, അതിതിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്ട് തന്നെ പൊരിച്ചെടുക്കണം. അപ്പോൾ മാത്രം നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ എന്താ വെച്ചാൽ കൂടുതലായിട്ട് കുക്കായി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കക്കറോട്ടി, അതായത് അണപ്പത്തിൽ നിങ്ങൾക്ക് ബീഫ് ഉപയോഗിച്ചിട്ടും ചിക്കൻ ഉപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഈ ഒരു ചെമ്മീന് മുക്കാൽ ഭാഗത്തോളം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് കുക്കാവാനുണ്ട്. ഇതാ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക എണ്ണയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നില്ല. അപ്പോൾ ഇതേ ഒരു ചെമ്മീനും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അത് ഞാനിതാ ഇപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ സെയിം ഈ ഒരു പാത്രത്തിൽ തന്നെ മറ്റുള്ള ഫില്ലിങ്സൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. ഞാനിതിലേക്ക് ഇതാ വീണ്ടും ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂണോളം ഗീ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഈ ഒരു പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കും ഗീ കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണല്ലോ. അപ്പോൾ പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിത് ഒരു രണ്ട് വല്യുള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെയാണ് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താലും മതി. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാലും മതി, ഒരുപാട് അങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സമയത്ത് ഞാൻ രണ്ട് നല്ല പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരട്ടെ. എന്നാൽ മാത്രമാണ് ഈ ഒരു പലഹാരങ്ങളൊക്കെ ഈ ഒരു കുഞ്ഞുറോട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ. പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് ഞങ്ങൾ പരത്തി വെച്ച ആ ഒരു അണപ്പത്തിൻ്റെ കുഴലില്ലേ, അതായത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോൾ ഇതാ നന്നായി തണിഞ്ഞതിന് ശേഷം ഇതാ ഇതെടുത്തിട്ട് ഞാനിതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അണപ്പത്തിലൊക്കെ, അതായത് കുഞ്ഞുറോട്ടില്ല, അത് എത്രത്തോളം ചെറുതിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെറുതാക്കിയിട്ടെടുക്കാം, കുറച്ച് വലുതാക്കിയിട്ട് എടുക്കാം. മഴപ്പാട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്.
ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ ഒരു ഐഡിയ ഒന്ന് ആദ്യം എന്താ ഞങ്ങൾക്ക് തോന്നാഞ്ഞിന്, ഈ ഒരു കുഞ്ഞുറോട്ടി അതായത് അണപ്പത്തിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കുറേ വാഴയില പറിക്കണം, എന്നിട്ട് അതിനൊന്ന് മെനക്കെട്ടിട്ട് ഇരുന്നിട്ട് അതിനൊന്ന് പരത്തിയെടുക്കണം, അതെല്ലാം ഒരുപാട് വിഷമേനി. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയതൊരു അണപ്പത്തിലിവിടെ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. അപ്പോഴേക്കും ഈ ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂണോളം കാശ്മീരി മുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതാ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ച ആ ഒരു ചെമ്മീനില്ലേ, ഫ്രൈ ചെയ്തിട്ട് വെച്ച ചെമ്മീൻ, അതിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അരച്ചെടുക്കരുതേ, ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. കാരണം കുരുമുളകും വലിയ ജീരകവും തേങ്ങയൊക്കെ വറുത്തിട്ടായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ക്രഷ് ചെയ്തിട്ട് ഈ ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയില്ല ചെമ്മീൻ്റെ ആണപ്പത്തിൽ ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് വെച്ചാൽ തേങ്ങാപ്പാലാണ്, ഞാനിപ്പോൾ കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. മെഷർമെൻ്റ് കപ്പിൽ 2 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും അതായത് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരോടും പറയുക ഇനി ആണപ്പത്തിൽ അതായത് കുഞ്ഞുറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ ഇനി വളരെ ഈസിയാണ്. അപ്പോൾ ഇതാ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ അളവ് കുറവുണ്ടായിരുന്നു, അങ്ങനെ ഞാനിതൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇനി ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുഞ്ഞുറോട്ടി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുമെന്ന്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയിൽ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു കുഞ്ഞുറോട്ടി അതായത് ആണപ്പത്തിൽ കക്കറോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ആണപ്പത്തിലേക്ക് ഈ ഒരു മസാലക്കൂട്ടും ഈ ഒരു കറിയുടെ ഈ ഒരു കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി യോജിച്ച് വരട്ടെ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ചെമ്മീൻ്റെ ഒരു ആണപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു ആണപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.